വർഷങ്ങളായി പാതിവഴിയിൽ നിർമ്മാണം നിലച്ച കഞ്ഞിപ്പുരം മൂടൽ ബൈപ്പാസ് റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുനരാരംഭിച്ചു. കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പടി വരെയുള്ള ഭാഗത്ത് മെറ്റൽ പ്രവൃത്തികളാണ് ആരംഭിച്ചിരിക്കുന്നത്. ഡിസംബറോടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കാനാണ് തീരുമാനം. സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറ വളവും വളാഞ്ചേരി നഗരവും ഒഴിവാക്കിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് പദ്ധതിക്ക് തുടക്കമിട്ടത്. പ്രതീക്ഷയിലാണ് മൂടാൽ കഞ്ഞിപ്പുര നിവാസികൾ. വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇനിയെങ്കിലും പരിഹാരമാകുമെന്ന ആശ്വാസത്തിലാണിവർ. അത്രമാത്രം ദുരിതം പേറിയായിരുന്നു ഇതുവഴിയുള്ള യാത്ര. ഒടുവിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ ബൈപ്പാസ് പദ്ധതിയുടെ പുനഃപ്രവൃത്തികൾക്ക് തുടക്കമായിരിക്കുകയാണ്. കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പടി വരെയുള്ള ഭാഗത്താണ് നിലവിലെ പ്രവൃത്തികൾ. ഇവിടെ മെറ്റലിടുന്ന പ്രവൃത്തികൾ പൂർത്തിയായി കഴിഞ്ഞു. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് 7 മീറ്റർ വീതിയിലാണ് മെറ്റൽ നിരത്തിയിരിക്കുന്നത്. മഞ്ചേരി ആസ്ഥാനമായ മലബാർ അസോസിയേറ്റ്സിനാണ് നിർമ്മാണ ചുമതല. ഡിസംബർ മാസത്തോടെ പണികൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കാനാണ് അധികൃതരുടെ തീരുമാനം. അപകട മേഖലയായ വട്ടപ്പാറയെയും തിരക്കേറിയ വളാഞ്ചേരി നഗരത്തെയും ഒഴിവാക്കി ശാശ്വത പരിഹാരം എന്നോണമാണ് മൂടാൽ ബൈപ്പാസിന് തുടക്കം കുറിച്ചത്. ദേശീയപാത കഞ്ഞിപ്പുരയിൽ നിന്നും ആരംഭിച്ച് കുറ്റിപ്പുറം മൂടാൽ ദേശീയപാതയിൽ അവസാനിക്കുന്നതാണ് പദ്ധതി. നിലവിലെ റോഡിന്റെ ഇരുവശവും വീതി കൂട്ടിയായിരുന്നു ബൈപ്പാസിന്റെ രൂപരേഖ. എന്നാൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നഷ്ടപരിഹാര തുക നൽകാൻ കഴിയാത്തതും ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഇതോടെ 15 വർഷത്തിലധികമായി പദ്ധതി നിലച്ചു. ജനപ്രതിനിധികളുടെ നിരന്തരമായ ഇടപെടലിലാണ് വീണ്ടും പ്രവൃത്തികൾക്ക് തുടക്കമായത്. ബൈപ്പാസിനായി 15 മീറ്ററോളം വീതിയിലാണ് സ്ഥലം ഏറ്റെടുത്തത്. ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചാൽ ടാങ്കർ ലോറി ഉൾപ്പെടെ ചരക്കു വാഹനങ്ങൾക്ക് വട്ടപ്പാറ വളവൊഴിവാക്കി ഈ പാത ഉപയോഗിക്കാനാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ സ്ഥിരം അപകട മേഖലയായ വട്ടപ്പാറ വളവും ഗതാഗത കുരുക്കിലമരുന്ന വളാഞ്ചേരി നഗരവും ഒഴിവാക്കി യാത്ര ചെയ്യാനാകുമെന്നതും ആശ്വാസകരമാണ്. കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് വരെ മെറ്റലിംഗ് പ്രവൃത്തികൾ ആരംഭിച്ചതോടെ ആശ്വാസത്തിലാണ് യാത്രക്കാരും നാട്ടുകാരും. വർഷങ്ങളുള്ള ഇവരുടെ ദുരിതത്തിന് ഇനിയെങ്കിലും പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണിവർ. മൂടാൽ ബൈപ്പാസ് റോഡിൽ നിന്നും ക്യാമറമാൻ ഷെരീഫിനൊപ്പം സനില, മലബാർ ടൈംസ്.